ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രണ്ടുപേരും പുതിയ വീട്ടിൽ അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ. ഞങ്ങൾ അച്ഛയെല്ലാം കുക്ക് ചെയ്യും, ഞാനെല്ലാം കഴിക്കും, അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചോദിച്ച അതെ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യണം, ഹോം ടൂർ ചെയ്യണം എന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ ചെയ്യാൻ കുറച്ച് താമസം, നമ്മൾ വന്നപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ അടുക്കി പെറുക്കി ഒന്ന് ഒതുക്കി വന്ന ഒന്നാമത് അച്ഛ തന്നെ വേണ്ട എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ഒതുക്കി വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമല്ല ഒന്ന് രണ്ട് ദിവസം ലേറ്റായി അല്ലേ. എന്താ പറയാനുള്ളത്? പിന്നെ ഒരുപാട് മറ്റുമില്ലെങ്കിലും ഓടിക്കളിക്കാൻ വേണ്ടിയുള്ള ഒരു ടെറസുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് വീട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, വളരെ ചെറിയ വീടാണ്. അപ്പം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക അല്ലേ. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോയാലോ ഓക്കെ. വീടിൻ്റെ ബാൽക്കണി കേട്ടോ, ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനുള്ള സൗകര്യം കിട്ടും. ഒരു കസേര കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കാറ്റുള്ള വേണമെങ്കിൽ ചെടിച്ചട്ടി ഒക്കെ വയ്ക്കാം അല്ലേ. ചെടിച്ചട്ടി ഒക്കെ വയ്ക്കാം, അതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഉള്ള കപ്പത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ, അതൊക്കെ കാണിക്കുന്നില്ലേ, കപ്പത്തോട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ വേണമെങ്കിൽ തുണി വിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ തുണിയൊക്കെ വെച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ, വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് പോവാം അല്ലേ. ഇനി ഇവിടെ ഇവിടെ രണ്ട് ജനലുണ്ട് കേട്ടോ, നമുക്ക് രണ്ട് ജനലുണ്ട് അല്ലേ. തുറന്ന് വരുമ്പോൾ വിജനമായ നമ്മുടെ ഹോളിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. കയറുന്നത് നമ്മളൊരു മാറ്റിട്ടിട്ടുണ്ട്, നമ്മൾ സാധനം പൊള്ളിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നിലവിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ അല്ലേ. പിന്നെ ഇവിടെയാണ് കേട്ടോ, നമ്മൾ ആ കണ്ട ജനലാണ് ഹോളിൽ നിന്ന് കാണുന്നത് കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് ഒരു ജനലാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തോട്ട് നമ്മൾ കാറ്റിനെ കിട്ടുന്നുണ്ട്, വെളിച്ചം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒതുക്കിയിട്ടേക്കുവാണ് അല്ലേ. പിന്നെന്താ പറയുക, ഇവിടെ നമ്മുടെ കരണ്ടിൻ്റെ സംഭവം നോക്കിയിട്ട് കേട്ടോ, തുറക്കാൻ എനിക്ക് പേടിയാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഞാനത് വെച്ചിരിക്കുന്നു, achayanarmy2.0 പാസ്സും 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള സംഭവം നമ്മുടെ അസറ്റ് അല്ലേ, അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്കാണെങ്കിൽ നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കോളിംഗിലിൻ്റെ സംഭവമാണ് അല്ലേ. പക്ഷെ കോളിംഗിലിൻ്റെ വർക്കിംഗ് അല്ല. ഇവിടെ ഒരു ലൈറ്റും കൂടെ പിടിപ്പിക്കാനുള്ള സെറ്റപ്പുണ്ട്, അവിടെ ഒരു ട്യൂബ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ഹോളുള്ളത് നമ്മൾ കൊതുക് കയറിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഫാന് നമ്മൾ പിടിച്ചിട്ടില്ല നിലവിൽ. ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഫോട്ടോ, പപ്പാടെ ഫോട്ടോ ഞങ്ങൾ അച്ഛ പോയപ്പോൾ എടുത്തിട്ട് വന്നാണ് കേട്ടോ. അത് നമ്മളിവിടെ തൂക്കിയിട്ടുണ്ട്. ഇനി ഒരു ഫോട്ടോയും കൂടെ നമുക്ക് തൂക്കാറുണ്ട്, നമ്മൾ തൂക്കിയില്ല. അത് ചെറിയൊരു സംഭവം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു സാധനത്തിൽ കാണാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ ഇങ്ങനെ ആണി അടിക്കാനുള്ള വർക്കൊന്നും ഇല്ല. എല്ലായിടത്തും തൊള കാര്യങ്ങളൊക്കെ ഉണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത്, പക്ഷെ നമ്മളായിട്ടൊന്നും ചെയ്തില്ല. പിന്നെന്താ, ഇവിടെ ഒരു ടേബിള്, ഈ ടേബിൾ നിങ്ങൾ കണ്ടാൽ ഇത് അൺബോക്സ് ചെയ്യുന്നല്ലേ. എനിക്ക് അധികം സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ള സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പം ടേബിളുണ്ട്. പിന്നെ നമ്മൾ ആരോടെ കമന്റ് ചെയ്യുന്നതെന്ന് ടേബിൾ മേടിച്ചിട്ട് കസേര മേടിച്ചില്ലേന്ന്. കസേര മേടിച്ചായിരുന്നു കേട്ടോ. ഇതൊരു കസേര, ഇതൊരു കസേര, നമ്മൾ രണ്ടുപേരും ഉള്ളു, അതിന് രണ്ട് കസേര. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പായിട്ട് തറലെടുത്തുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. മൂന്നാം ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. ഇനി ഇങ്ങോട്ട് വണ്ടും റൂമിലിട്ട് പോകാം. ഇത് നമ്മുടെ രൂപക്കൂട്. നമുക്ക് കിട്ടിയ ഓല നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ 4 ഓല, മൊത്തം ഇപ്പോൾ 5 ഓല ഉണ്ട് കേട്ടോ. 4 എണ്ണമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്കും എനിക്കും അച്ഛയ്ക്കും കുഞ്ഞാവയ്ക്കും പപ്പയ്ക്കും കൂടെ വേണ്ടിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഒരെണ്ണം ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, നമ്മൾ കണ്ടില്ല. അപ്പം എനിക്ക് കിട്ടിയ ഒരെണ്ണം ഒട്ടിപ്പിടിച്ചായിരുന്നു കേട്ടോ. അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ 2 എണ്ണം തന്നതാണ്. അത് അങ്ങനെയാണ് 5 ഓല വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പുതിയൊരു രൂപം മേടിച്ച് നമ്മളിവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാന്, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫാനാണ്. ചേട്ടായി പോകുന്നപ്പോൾ കൊണ്ടുവന്ന ഫാനാണ്. ഫാൻ നമ്മൾ ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഫാൻ മേടിച്ചു കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മേടിക്കില്ല എന്നല്ലേ. ഇനി എങ്ങോട്ടാ പോണ്ടേ? ഇനി നമ്മുടെ റൂം വരും. ഇതാണ് നമ്മുടെ റൂം. ആള് പോലെ തന്നെ വിജയമായ
ആയി കിടക്കുന്ന ഒരു റൂമാണ്. ലൈറ്റ് ഇട്ടു, നമ്മള് കട്ടില് മേടിച്ചിട്ടില്ല, പകരം നല്ല ഹൈറ്റ് ഉള്ള ബെഡാണ്, അതിന്റെ ഏക്കാനിരിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. തൽക്കാലം ഇത് മതി, കട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുമന്നു പോകാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ തറയിലിട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ബെഡിന്റെ പ്ലാസ്റ്റിക് നമ്മൾ അഴിച്ചിട്ടില്ല, മുഷിഞ്ഞു പോകില്ലെന്ന് വിചാരിച്ചിട്ട് നല്ല ബെഡാണ്, സോഫ്റ്റ് ആയിട്ടുള്ള പണികൾ വിട്ടത്. പിന്നെ ഒരു ജെല്ല് നമ്മൾ പുറത്തുനിന്ന് കണ്ടത് അതിതാണ് കേട്ടോ. അവിടെ അപ്പുറത്ത് വരെ അവിടെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് പോലെ ഒരു സംഭവമുണ്ട്, പക്ഷെ ഇതിന് ഇതില്ല, ക്ലോസ് ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. അപ്പം നമ്മളൊരു കർട്ടൻ ഇട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് അലമാര ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സുകളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഡ്രസ്സൊന്നും ഇല്ല. അപ്പം ഇപ്പം യൂസ് ചെയ്യാൻ പറ്റും, ഇതിന് പകുതിയും ഇപ്പം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഈ ഫോട്ടോ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഡ്രസ്സൊക്കെ ഞങ്ങൾ ഒരുമാതിരി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഹെൽമെറ്റൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. മുകളിൽ നമ്മുടെ ബാഗുകൾ, അതായത് അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുവരാൻ, ആ ബാഗിലേക്ക് കുറച്ച് തുണികൾ കൂടെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അത് പുറത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ അയൺ ബോക്സും ക്രീമുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം ഇതുള്ളത് നമുക്കൊരു വലിയ ഉപകാരമാണ്, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി അലമാര മേടിക്കേണ്ട വന്നേനല്ലേ. ഇപ്പം നമുക്ക് അലമാര ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവരിത് പണിതാണ്. ഇത് അവർ മേടിച്ച് പുതിയ പാൻ അച്ഛയാണ് കേട്ടോ സെറ്റ് ചെയ്തത്. എല്ലായിടത്തും രണ്ട് ലൈറ്റ് ഇടാനുള്ള ഇതുണ്ട്, പക്ഷെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞുള്ളൂ. പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസൺ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു മിറർ സെറ്റ് ചെയ്യാം, നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ഇല്ലായിരുന്നു ഇവിടെ കേട്ടോ അല്ലേ. ഇവിടെ ഒരു മാറ്റിട്ടുണ്ട്, ബാത്റൂമിൻ്റെ സെയിം നമ്മളൊരു മാറ്റിട്ടുണ്ട്. ഇനി ബാത്റൂം കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുള്ള ബാത്റൂമാണ്, കാരണം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ വയ്ക്കാം അല്ലേ. ബാത്റൂമൊക്കെ ഇത്ര കാണിച്ചതില്ല, ബാത്റൂമൊക്കെ ഇത്ര കാണിച്ചായിരുന്നു. സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇന്ന് നമ്മൾ നേരെ പോകുന്നുണ്ട് നേരെയാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാനുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ കിച്ചൺ, നമ്മൾ വീഡിയോ എടുത്തിട്ട് ലൈറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഈ കിച്ചണിൽ കുറേ കബോർഡുകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മേടിച്ച നമ്മുടെ മിക്സി സംഭവങ്ങൾ, പിന്നെ കുറേ പൊടി ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച ടിന്നുകൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് കാര്യങ്ങൾ, പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളിലെല്ലാത്തിൻ്റെ കവർ വെച്ചിട്ടുണ്ട് അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അടിയിൽ ഇവിടെ പിന്നെ നമ്മൾ ആ ഈ ചിലവ് ചിലവ് ഇല്ലെന്ന് ചോദിച്ചായിരുന്നു. ചിലവ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ അടിയിൽ നമ്മുടെ വേസ്റ്റും പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും പച്ചക്കറി എല്ലാം കാക്കിലോ കാക്കിലോ മേടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചി മാത്രം ഇത്രയും നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ അത് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പം അത് കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നതിൻ്റെ കൂടെ എടുത്തുകൊണ്ട് വന്നാണ് ഇതും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമ്മുടെ അരി, ഞങ്ങളുടെ പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ, നമ്മുടെ മോപ്പ്, പിന്നെ എന്താ ഉള്ളത്, കഞ്ഞി തടയിട്ട് വെച്ചിരിക്കുന്നു. പാത്രങ്ങൾ, ഇത്രയും പാത്രങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളൂ അല്ലേ. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. ഇവിടെ വാഷ് ബേസൺ ഉണ്ട്, സിങ്കാണിത്, പിന്നെ നമ്മുടെ കുട്ടി സ്റ്റവ്, അതായത് രണ്ട് സംഭവം എന്താ ബർണർ, ആ ബർണറുള്ള ഒരു സ്റ്റവാണ് ഇവിടെ. സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ, പക്ഷെ വെക്കാൻ ഐറ്റംസ് നമുക്കില്ലാത്തത് കൊണ്ട് അവിടെ ഫ്രീ ആയിട്ട് എടുക്കണം. നല്ല കാറ്റും കിട്ടും കേട്ടോ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നല്ല കൊതുകും കൊതുകൊന്നും ഇവിടെ ഇല്ലായിരുന്നു പറഞ്ഞു. ഒരു ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആയുള്ളൂ കൊതുകിന്റെ ശല്യമൊക്കെ തുടങ്ങിയിട്ടെന്നാണ് കേട്ടോ എല്ലാരും പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ കാണിക്കാൻ, നമ്മുടെ ചെറിയ വീട്ടിലെ വലിയ വിശേഷം. ചെറിയ വീട്ടിലെ വലിയ അടുക്കളയാണ്, അടുക്കളയ്ക്ക് നല്ല സ്പേസ് വലുപ്പമൊക്കെ ഉണ്ട് അല്ലെ, എല്ലാം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വെക്കാൻ അധികം സാധനങ്ങൾ നമുക്കില്ല എന്ന് മാത്രം. നമ്മളിത് ഇവിടുന്ന് പോകാറാകുമ്പോഴത്തേക്ക് ഇത് നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ടെറസിലോട്ട് പോകാം, അതല്ലേ നമുക്ക് കാണിക്കാം. നമ്മൾ മുറ്റത്തിന് പകരം നമ്മുടെ ടെറസ് പോയേക്കാം. ടെറസിലേക്കുള്ള വാതിൽ മുറ്റമില്ലെങ്കിലും നമുക്ക് വിശാലമായ ഒരു ടെറസ് ഉണ്ട്. ടെറസ് ഇതിന്റെ മേലിലാണ് ഇവിടുത്തെ നമ്മുടെ
നമ്മളാണ് കേട്ടോ ഇവിടെ തുണി അലക്കിയിട്ടിരിക്കുന്നത്, വേറെ ആരും അങ്ങനെ അലക്കിയിട്ടില്ല. ഇതുണ്ടോ ഓ ശരി, അതിനല്ലേ ഇത് വെച്ചേക്കുന്നേ. കുഴൽക്കിണറാണ്, പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വന്നിട്ട് ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അതുമായിട്ട് നമ്മള് സെറ്റ് ആവും. നമ്മള് മറ്റേ പ്യുവർ കുടിവെള്ളം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് കൊണ്ട് നമുക്കൊരു ഇതാണ്. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ്. അത് നമ്മുടെ കട്ടപ്പന ടൗൺ ആണ് കേട്ടോ കാണുന്നേ. ഫുള്ള് ഇത് ഒരു എല്ലാം കാരണം വേറൊന്നുമല്ല. നമുക്കിപ്പം തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വീട്. ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും വരാം. ഉള്ള സൗകര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു കുരിശുമലയാലേ, ഏത് പള്ളിയുടെ ആണെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. സെന്റ് ജോർജ് ആ പള്ളിയുടെ ആയിരിക്കും ആ എന്ന് തോന്നുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ കാഴ്ചകൾ അല്ലേ. അടിപൊളി ഒരു ടെറസ് ഉണ്ട് കേട്ടോ, നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനും. ഇവിടെ നിന്ന് അങ്ങനെ ആരും വരാറില്ല. താഴേക്ക് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ, വാഴ കപ്പ അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട്. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കാണാം. മുറ്റം ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ. നല്ല കാറ്റും ഇപ്പം നല്ല ചൂടുണ്ടെങ്കിൽ പോലും കാറ്റത്ത് നമുക്ക് അതങ്ങ് അറിയാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ വീടുകളാണ് തോന്നുന്നു. അവിടെയും മലയാണ് കേട്ടോ, എല്ലാം മഞ്ഞുമല. ഈ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാലും നമ്മള് പറയുക ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഹോം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ചെറിയൊരു വീടാണ്, വലിയ അധികമൊന്നുമില്ല. സാധനങ്ങളെ വളരെ കുറവ്. നമ്മള് ഒരു വീടായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് സാഹചര്യവശാൽ ഇതാണ് നമ്മൾക്ക് ഒത്തുകിട്ടിയത്. നമ്മൾ പിന്നെ വേറെടുത്ത് പോയി നോക്കിയായിരുന്നു, പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നിയത് ഇതാണ്. അപ്പം പിന്നെ ഒരു സ്റ്റെപ്പ് കയറി വരുന്നതെന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കത്. പക്ഷെ നമ്മൾ നോക്കിയപ്പം വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ സമയത്ത് ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല. എന്താ, നമ്മൾ എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളത് നമുക്കൊരു അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുത്തത്. നമ്മൾ ഒരു വീട് നോക്കിയായിരുന്നു. നമ്മൾ ആ വീട് നോക്കി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ വീട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് വിളിച്ചതിന് പറഞ്ഞ് ആ വീട് പോയി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഇതെങ്കിലും ഇത് എന്നുള്ളത് ഇതിലേക്ക് വന്നു. പിന്നെ എന്നാലും നമ്മൾ ഹാപ്പിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നാണല്ലോ ഓരോ തുടക്കങ്ങളും ഇങ്ങനെയാണല്ലോ. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ പരിചയമായി കഴിയുമ്പോൾ ആൾക്കാരുമായിട്ട് പരിചയമായി കഴിയുമ്പോൾ നമുക്ക് വേറെ വീടുണ്ടെങ്കിൽ മാറാമല്ലോ എന്നാണ് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലോട്ട് നമുക്ക് വീടിനേക്കാളും സേഫ് ആയിട്ട് തോന്നിയത് തന്നെയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ പോലും അടുത്തടുത്ത് എല്ലാ ഫ്ലാറ്റിലും ആളുകളുണ്ട്. എല്ലാം ഇതുപോലെ രണ്ടുപേരൊക്കെ ഉള്ളു കേട്ടോ, രണ്ടുപേര് പിള്ളേര്, അവരുടെ ചെറിയ ചെറിയ ഫാമിലികളാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ വിശേഷം. നമ്മുടെ ഈ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. സൗകര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് സാധനങ്ങൾ കുറവാണ് അല്ലേ. സാധനങ്ങള് എല്ലാം എംപ്റ്റി ആയിട്ട് സാധനങ്ങളെല്ലാം വെറുതെ കിടക്കുകയാണ്. പിന്നെ മനഃപൂർവ്വമാണ് കേട്ടോ നമ്മള് സാധനം മേടിക്കാത്തത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്നലെ പറഞ്ഞ ബൈക്കിന് കൊണ്ടുവന്ന സാധനങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു ലോറിക്ക് ഉണ്ടാകാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെ നമുക്ക്. കാരണം നമുക്ക് ഓരോ ദിവസങ്ങളിൽ ചെല്ലുമ്പോഴും ആവശ്യങ്ങൾ കൂടിക്കൂടി വരുവാണ്. ഓരോരോ കാര്യങ്ങൾ നമുക്കിപ്പം അങ്ങനെ ഉണ്ട്. നമ്മുടെ കുഞ്ഞു ആവിയും കൂടെ ഇതിന്റെ ഇരട്ടി സാധനങ്ങളാവും കേട്ടോ അല്ലേ. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. ചെറിയ വീടാണ്, ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ചെറിയ ചെറിയ സ്ഥലത്തും തുടങ്ങിയാണ് ദൈവം അനുഗ്രഹിച്ച് വലിയ വലിയ സ്ഥലങ്ങളിൽ എത്താം. അപ്പം നമുക്കും
സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് അല്ല സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെക്കാനായിട്ട് സാധിക്കട്ടെ അല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും എപ്പോഴും വേണം. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതിരിക്കുക, അത് അവരിത് കൊണ്ടുവന്നില്ല ഇങ്ങനെ കൊണ്ടുവന്നില്ല അങ്ങനെയൊന്നുള്ള കമന്റുകളൊന്നും വേണം. നമ്മളായിട്ടൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ മേലാഞ്ഞിട്ടല്ല, നമ്മൾ മനഃപൂർവ്വം ഒന്നും മേടിക്കാൻ, അതായത് നമ്മളുള്ള കയ്യിരിക്കുന്ന പൈസ എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വരും ഒരു ബുദ്ധിമുട്ട് വരും, നമുക്കൊരു ടെൻഷൻ അടിക്കും, കാരണം പൈസ ഇല്ല എന്നുള്ളത്. പിന്നെ അതല്ല, പിന്നെ തിരിച്ചത് മുഴുവൻ നമ്മൾ തന്നെ ഇറക്കണ്ടേ ഇവിടുന്ന്. ഒരു വീട്ടിൽ നിന്ന് ഇറക്കുന്ന പോലെ അല്ല, ഒരു ഫ്ലാറ്റിൽ നിന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴെ ഇറങ്ങണമെങ്കിൽ ലിഫ്റ്റ് ഒന്നും ഇല്ല, സ്റ്റെപ്പ് വഴി വേണം പോകാൻ. ഇവൻ ആ ബെഡിന് വലിയ കാനമില്ല, പക്ഷെ അത്രയും വീടായതുകൊണ്ട് നമുക്ക് കയറ്റിക്കൊണ്ട് വന്നതുപോലെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഒന്നും മേടിക്കാത്തത് കേട്ടോ, മേടിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ സാധനങ്ങൾ മേടിക്കാം അല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. തൽക്കാലം നമുക്ക് കയറി കിടക്കാനൊരു സ്ഥലമായിരുന്നു വേണ്ടത്. പിന്നെ നമുക്ക് ഫുഡ് വെക്കാൻ വേണ്ടി ഉള്ളൊരു ഇത് വേണം എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളിത് മേടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇത് ഇച്ചിരി വെടിച്ചിട്ടാണ് വേറെ കൊണ്ടെന്ന് പറഞ്ഞാലോ കേട്ടോ. അല്ല, അറിയാലോ ആളുകൾക്ക്, ഇത്രയും പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ട് താമസം മാറുമ്പോൾ എന്തുമാത്രം സാധനങ്ങൾ ഒന്നേ തൊട്ട് നമ്മൾ പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശ കീറും, അത് സ്വാഭാവികമാണ്. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.